ഹലോ ഹലോ ആരാണ്? ആ ഹായ് സാർ, ഞങ്ങൾ ITFK ബാങ്ക് ആയിരുന്നു. സാർ, സാറിന്റെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഓവർഫ്ലോ ആയിരിക്കുകയാണല്ലോ, യൂസ് ചെയ്യുന്നില്ലല്ലോ. ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നമുക്ക് ആക്സസ് ചെയ്യണമായിരിക്കും. ഞങ്ങൾക്ക് ബാങ്കിന് കുറച്ച് വെരിഫിക്കേഷൻ തരാനായിരുന്നു. എനിക്കിപ്പോൾ അത് ഈ ലിമിറ്റ് വെച്ച് നിങ്ങൾ കൂടുതൽ കൂടുതൽ പർച്ചേസ് ചെയ്യാം. പോരാത്തതിന് ആ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കാർഡ് പോയിന്റ്സ് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് ആക്സസ് ചെയ്യേണ്ട ഒരു കേസുണ്ട്. അപ്പം എനിക്ക് സാറിന്റെ ക്രെഡിറ്റ് കാർഡിന്റെ You get back the same energy you put out. You reap what you sow. What goes around, comes around. ചുരുക്കി മലയാളത്തിൽ പറഞ്ഞ കൊടുത്ത കൊല്ലത്തും കിട്ടും. എടാ, നമ്മുടെ ഈ ഫ്ലാറ്റിലെ അവസാനത്തെ വെള്ളമടിയായിരിക്കും. ഈ അവസരത്തിൽ ഈ ലോട്ടറി സഹിച്ച ഇവനോട് ഒരു പ്രത്യേക താങ്ക്സ്. പുതിയ ഫ്ലാറ്റ് എവിടാ? അറിഞ്ഞിട്ട് എന്തിനാ? നിന്നെ ഒന്നും അങ്ങോട്ട് വിളിക്കുന്ന പ്രശ്നേ ഇല്ല. അതോ പറഞ്ഞാലും കാര്യമുണ്ട്. നീയൊക്കെ വെള്ളമടിക്കാറില്ല, എന്തെങ്കിലും കയറി വന്നിട്ടുണ്ടോ? അതെന്താടാ മൈര്യ, നീ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞേ? കാശിൻ്റെ കഴപ്പാടാ. ത്രീ ബെഡ്റൂം, 50 വർഷം ലീസ്. നിങ്ങൾ എന്തായാലും പൈസ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് സേഫാ. ഞാൻ നോക്കിയിട്ട് ഇതൊരു കിണ്ണം കാച്ചു വിടാറ്റാ. ഇതിനല്ലേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞേ? ആണോ? ഷേ, 3 ബെഡ്റൂം, 2 ബാത്റൂം, 1 കിച്ചൺ. എന്റെ പൊന്നി ചേട്ടാ, ചേട്ടൻ ഇതൊരു തവണ പറഞ്ഞല്ലേ. ഷേ, അപ്പൊ ശരി, എല്ലാം പറഞ്ഞല്ലോ മക്കളെ. ഇത് പിന്നെ തുറന്നിടുന്നൊന്നും വേണ്ട, പുറത്ത് നല്ല പണി കിടക്കും, ഉള്ള പൊടിയെല്ലാം കയറും. ഓക്കെ എന്നാ മക്കളെ. ചേട്ടാ ചേട്ടാ, ഈ എഗ്രിമെന്റ് സാധനങ്ങൾ എടുത്തോണ്ടു. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. ശരിടാ, ശരി എന്നാ, പോട്ടെ മക്കളെ. ഓക്കെ. പരിപാടി എന്താ? അടിക്ക, നോടിക്ക, വാ പോ. ബ്രോ, മലയാളിയാണോ? ആ, അതേലോ. ഹായ്, എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങൾ 556. അവിടെ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലേ. അന്നേ പോകട്ടെ. അല്ല, അതെന്താ അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞു? ഇല്ല, അതിപ്പോ ഇപ്പത്താരും നോക്കുമെന്ന് അറിയില്ല. അവിടെ ആദ്യം താമസിച്ച 2 കപ്പിൾസാ, അതിൽ ആ പെണ്ണ് തൂങ്ങി മരിച്ച. ഇല്ല, പ്രശ്നമൊന്നുമില്ല. എന്താടാ ഇങ് വന്നേ, വാ രണ്ടെണ്ണം അടിക്കാം. ആ അവനെവിടെ? ഓക്കെ, നീ എന്തായി ആലോചിച്ചിരിക്കുന്നേ? ആ ചെക്കൻ പറഞ്ഞത് എന്തോ ഒരു കാര്യത്തേന്നൊരു സംശയം, അതിങ്ങനെ മണ്ടയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കും. ഡാ, ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, അത് ആൾക്കാരൊന്ന് ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നേ. ഒരു വീട്ടിൽ കയറുമ്പോൾ ആൾക്കാരങ്ങനെ പലതും പറയും, നമ്മളൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആൾക്കാരങ്ങനെ ചുമ്മാ ഒന്നും പറയില്ല, എന്തോ ഉണ്ടറ. അല്ലേ, ചെക്കൻ അത്ര സീരിയസ് ആയിട്ട് പറയേണ്ട കാര്യമില്ലോ. എടാ, ഒരു മൈലും ഇല്ല, നമ്മൾ പുതിയ വീടെടുത്ത് നമ്മൾ അടിച്ച് സെറ്റാണ്. നീ ചുമ്മാ ഓരോന്നും പറഞ്ഞ വൈബുകളല്ലേ. നീ വന്നേ, എടാ ഇവിടെ എങ്ങും ആരും ഇല്ലല്ലോ. ഇവിടെ സത്യത്തിൽ കണ്ടാണ് ഞാനിവിടെ. എന്നിട്ട് ആളെവിടെ? കുറച്ചുകൂടെ നോക്കിച്ചോടാ.
ഹലോ എടാ, താൻ ഇവിടെ നീ ഫാൻസ് ഹൗസ് കോമിഷൻ നിർത്തിയിട്ട് കാര്യമില്ല. ഞാൻ ആ കൊല്ലാൻ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതില്ലെങ്കിലും അവൻ മരിച്ച പൊന്നുമോനെ തനിക്ക് 5 വയസ്സും തരാമോളില്ല. അതെ, ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചപ്പോൾ ഒരു കോൾ വന്നു. അപ്പം നീ അതൊന്ന് നോക്കിയേക്കണേ, ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം. എന്താ പറ്റിയേ? എന്താ ഉണ്ടായ? ഇവിടെ എന്താ നടന്നത്? എന്താ നോക്ക്, നിക്ക്. ഇനിയെങ്കിലും പറ ഇവിടെ എന്താ നടന്നേ. എന്നോട് ഞാൻ പറഞ്ഞേരാ, ഇവിടെ ആരൊക്കെ ഉണ്ടാ? നേരത്തെങ്കിലും ഒന്ന് രക്ഷപ്പെടുന്നില്ലേ? അവിടെ ഒരു മൈലും ഇല്ല. ഇവിടെ എന്ത് നടന്നാലും നമ്മൾ ഡീൽ ചെയ്യും. ഹലോ, ഹലോ, താൻ ചെയ്ത പ്ലാൻ മൊത്തം പൊളിഞ്ഞ് പണി കിട്ടുന്നെനിക്ക. തന്നെയാണോ അതോ അവനെയാണോ കൊല്ലാന്ന് തനിക്ക് ഉറപ്പാ? ഞാൻ 5 വയസ്സ് വരാൻ പോണില്ല. നീ എന്താ വിചാരിച്ച? ഇവിടെ നിനക്ക് മാത്രം ആളുണ്ടോ? നിന്നോട് പച്ചയ്ക്ക് എത്തിക്കണ പ്ലാൻ ഉണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് കയറിയെന്ന് മൈനെ. നീ ഓണ സെറ്റിക്കോ? അതിന് എന്റെ ആളൊന്നുമല്ല. അതിന് എൻ്റെ ആളെന്ന് പറഞ്ഞിടാം മയിരെ.
എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു, സന്തോഷങ്ങളും ഉണ്ടായിരുന്നു. അതിനെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ടായിരുന്നു ആ കോളിംഗ് ബെല്ലിൻ്റെ. ഇതേപോലെ ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. എല്ലാവരും പരിഹസിച്ചു. ഞാനും അവളും തമ്മിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നു. എല്ലാം ഒരു നിമിഷത്തേക്ക് മാറി. ഈ നാട്ടിലെ നീതിക്ക് പോലും എന്നെ തിരിച്ചറിയാനായി. എല്ലാത്തിൻ്റെയും മുമ്പിൽ ഒരു നോക്കുകുത്തിയായി നിൽക്കാൻ മാത്രമേ എനിക്ക് തോന്നുന്നു. ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പേരിൽ നീയൊക്കെ കാണിച്ച ഈ കിഴപ്പ് കാരണം ബാക്കിയുള്ളവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ബോധം പോലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഇതിനൊക്കെ കാരണക്കാരെ നീയൊക്കെ സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കുന്നു, എനിക്കതിനെ വെറുതെ പോകാൻ പറ്റും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട്.